പലവട്ടവും ആത്മഹത്യയുടെ ആത്മഹത്യ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കെൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ജീവിക്കുന്നത്. കാരണം ഒരു അവൾ ഈ ഭൂമിയിൽ ഒന്നും കണ്ടില്ല, ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. പക്ഷേ ഞാൻ എന്തോ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ അവളുടെ പ്രാർത്ഥന, അവളെപ്പോഴും പറയും എന്നെ ഉപേക്ഷിക്കരുത് അമ്മ ഉപേക്ഷിക്കരുത് എന്ന്, ആ ഒരു കാരണം കൊണ്ടാണ് പിടിച്ച് ഞാൻ നിൽക്കുന്നത്. കൊലെല്ലാം കൂടി ഞങ്ങൾ പുറത്ത് എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല. പിന്നെ ഒരു പ്രാർത്ഥന ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ഓഫീസിലായാലും പറഞ്ഞിട്ടാണ് വരുന്നത്, ചിലപ്പോൾ നേരം വിളിക്കുമ്പോൾ ഉണ്ടാവില്ല. ഒന്ന് രണ്ട് പേർക്ക് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടിങ്ങനെ അയച്ചായിരുന്നു. പക്ഷെ അവരൊന്നും ഇതുവരെയും അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ നോക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളെയൊന്നും അറിയിക്കാത്തതെന്ന് ചോദിക്കുമെന്ന്. തിരുവനന്തപുരം മാറനെല്ലൂർ പഞ്ചായത്തിലെ പുലിമുട്ടം എന്ന സ്ഥലത്ത് ഒരു അമ്മയെയും മകളെയും തേടി വന്നതാണ്. ഇവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ വഴികൾ മുതൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, പേരെന്താ? അനാമിക. അനാമിക എത്രയാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിൽ. രണ്ടാം ക്ലാസ്സിൽ. റിജുഷ എന്നാണ് പേര്. റിജുഷ. ഇതാണ് നിങ്ങൾക്ക് ഒരു റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരേണ്ട വഴി. ഇനി ഇതൊരു വഴിയാണോ അതോ എന്തായാലും നേരിട്ട് ആ ഒരു അനുഭവം പ്രേക്ഷകർ അനുഭവിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ 6 വയസ്സുകാരിയും അമ്മയും ഒരു അന്ധയായ, അതായത് കണ്ണു കാണാത്ത അമ്മയാണ് റിജുഷയുടെ അമ്മ. ഇവർ 3 പേരും താമസിക്കുന്ന വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അനാമിക ഇവിടെ കൂടെയാണോ സ്കൂളിലൊക്കെ പോകുന്നത്? ഇവിടെ എവിടെയാ വഴി? ഇതിലെ വഴി എന്ന് പറയുന്നൊരു സാധനം എനിക്ക് കാണാനില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഇത് വഴി ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് വഴിയില്ല ഞങ്ങൾക്ക് പോവാൻ. മെയിൻ വഴിയാണ് ഇത്. ഞങ്ങളിപ്പോൾ 50 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഞങ്ങൾ അന്നു മുതലേ ഈ വഴിയാണ്, ഇവിടുത്തെ കുഞ്ഞുകുട്ടികളായാലും ഞാനായാലും സ്കൂളിൽ പോയി പഠിച്ച വഴിയാണിത്. പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഞങ്ങളെ തേടി ഇവിടെ വോട്ട് ചോദിച്ചിട്ട് ഓരോ രാഷ്ട്രീയക്കാരും വരാറ്, അല്ലാതെ ആരും ഇങ്ങോട്ട് ഞങ്ങളെ തേടി വരാറില്ല. ഇവിടെ ഞങ്ങൾ 7 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എല്ലാം വയസ്സായ ആൾക്കാരും, പിന്നെ എല്ലാം വയസ്സായ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുഞ്ഞു കുട്ടികളും LKG UKG 1ാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വഴിയാണ് പോകുന്നത്. ഇതല്ലാതെ, അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വഴി അല്ലാതെ മറ്റൊരു വഴിയും നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ ഇല്ല? ഇല്ല, ഞങ്ങൾക്കില്ല, പോകാനില്ല. 35-40 വർഷമായിട്ട് താമസിക്കുകയാണ് ഇതേ വഴിയിൽ. ഇതേ വഴിയിലൂടെ താമസം. എല്ലാ വർഷവും നിങ്ങൾ ഇത്തരത്തിൽ വഴിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ടോ നിങ്ങളുടെ? ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർ വരുമ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ വോട്ടിടാൻ വരണമെങ്കിൽ ഞങ്ങൾക്ക് വഴി ശരിയാക്കി തരണമെന്ന്. പക്ഷേ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ജയിച്ചാൽ ശരിയാക്കുമെന്ന്. പക്ഷേ ആരും ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതായത് നമ്മൾ ഇനിയും ഇവരുടെ വീട് ഇത്രത്തോളം നടന്നിട്ടും ഇതുവരെയും റിജിഷയുടെയും അനാമികയുടെയും ഈ 6-8 വയസ്സുകാരിയുടെയും വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ എങ്ങനെയാണ് മോളെ ഈ വഴിയിലൂടെ മോള് പോകുന്നത് പേടിയില്ലാതെ? ഞാൻ ആ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടാക്കുന്നത് മോളെ, അല്ല ഒറ്റയ്ക്ക് ഞങ്ങൾ വിടാറില്ല കുട്ടികളെ, ഒന്നും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അതായത് വളരെ ചെറിയ ഒരു വഴി എന്നൊന്നും ഇല്ല, ഇതിൻ്റെ പേരൊന്നും വഴി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരായി ഉണ്ടാക്കിയെടുത്തൊരു പാത മാത്രമാണ്. ഇത്രയും കുത്തനെയുള്ള ഇറക്കത്തിലൂടെ ഒരു വഴി പോലും ഇല്ലാതെയാണ് 35 വർഷമായി ഇവിടെയുള്ള ഏകദേശം 7 കുടുംബങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എത്ര പേരാണ് വീട്ടിൽ താമസിക്കുന്നത്? എൻ്റെ വീട്ടിൽ 3 പേരാണ്, ഞാനും അമ്മയും എൻ്റെ മോളും. അമ്മയ്ക്ക് 56 വയസ്സായി, പക്ഷേ കണ്ണ് കാണത്തില്ല. ഷുഗറിൻ്റെ പ്രശ്നം വന്നത് കാരണം കണ്ണിലെ കാഴ്ചയെല്ലാം ഇവിടെ നിന്ന് അമ്മ വന്ന് വീണ ഒരു കഥയാണ്. അമ്മ ഒരു 6 വർഷത്തിന് മുന്നേ അമ്മ ഈ ഇതുപോലെ തന്നെ മഴ പെയ്ത് നനഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴെ വന്ന് വീണു. നട്ടലിന് ഒരു 3 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. തലയെല്ലാം പൊട്ടി, കല്ലെല്ലാം പുറത്തായിപ്പോയി. അങ്ങനെ തലയെല്ലാം പൊട്ടി, തലച്ചോറൊക്കെ പുറത്ത് വന്നായിരുന്നു. പിന്നെ ഒരു വർഷത്തോളം കിടക്കയിലായിരുന്നു. ഇവിടെ നിന്ന് താഴോട്ട് താഴെ വീണിട്ടാണ്. അതായത് എത്രത്തോളം ഒരു ദുരിതപൂർവമായ ജീവിതം എന്നുള്ളതാണ് പറയേണ്ടത്. കൊച്ചു കുട്ടികളടക്കമുള്ളവർ താമസിക്കുന്ന വീടാണ്, അതിനുള്ളിലേക്ക് അവർക്ക് എത്തേണ്ട വഴിയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ഇവരിവിടെ വന്ന് താമസിച്ച് അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ 35 വർഷമായി ഇത്തരത്തിൽ ഉള്ള മേഖലകളിൽ അവർ വഴി ആവശ്യപ്പെട്ട് ഓരോ തവണയും ഇലക്ഷന് വേണ്ടി വ്യക്തികൾ വരുമ്പോൾ അവരെ പറയാറുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഇത്രയും വർഷമായിട്ട് 35-40 വർഷമായി ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ എല്ലാ തവണയും വോട്ട് ചോദിക്കാനുള്ള മെമ്പർമാർ മാറനല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ഇതേ സ്ഥലങ്ങളിൽ ഈ 7 വീടുകളിലും എത്തും. ഈ 7 വീടുകളിലുള്ളവരോടും വോട്ട് അഭ്യർത്ഥിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും റിജിഷയും
അനാമികയും അമ്മയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അമ്മ ഒരു കാഴ്ച ഇല്ലാത്ത അമ്മയാണ് അല്ലേ? അമ്മ കാഴ്ചയില്ല, അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോയി. അപ്പം ഞങ്ങൾ അമ്മയും മോളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ജോലിക്ക് പോകും. അപ്പോൾ ഈ കാറ്റും മഴയൊക്കെ ആയ സമയത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മുകളിലോട്ടുള്ള എല്ലാ മഴവെള്ളവും വന്ന് കയറുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. ഇപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. അതായത് നമ്മൾ ഈ വാർത്ത എടുക്കാനായിട്ട് വന്നതും ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് റിജിഷ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റിജിഷയും അമ്മയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വീടെല്ലാം കഴിഞ്ഞ ഈ മഴയ്ക്ക് തൊട്ട് മുന്നേയുള്ള മഴയിൽ ഒരു ഇടിമിന്നലേറ്റിട്ട് തെങ്ങ് വന്ന് വീട്ടിൻ്റെ പുറത്തുകൂടി വീണ് ചുവരെല്ലാം പിളർന്നു പോയിരിക്കുന്നു. പിന്നെ ഈ വീട് തന്നെ ഇപ്പോൾ ജപ്തിയുടെ വക്കില. 3 പ്രാവശ്യം നോട്ടീസ് വന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി അവർ വരികയാണെങ്കിൽ ഞങ്ങളെ ജപ്തി ചെയ്ത് പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. കേരള ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഞാൻ അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സർവീസ് സഹകരണ മന്ത്രിക്കും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം, കാരണം വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്ക് ലോൺ അടയ്ക്കാനും നിവൃത്തിയില്ല. ഞാനൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഗോൾഡ് കവറിൻ്റെ ഷോപ്പിൽ. അവിടെ എനിക്ക് ബില്ലിങ്ങാണ്. അപ്പം എനിക്ക് തുച്ഛമായ സാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജീവിതം മുന്നോട്ട് പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അമ്മയ്ക്ക് മരുന്നിന് 1,000 രൂപയോളം വേണം, പിന്നെ കുഞ്ഞിൻ്റെ പഠിത്ത ചെലവ്, പിന്നെ ബസ്സിന് തന്നെ നല്ലൊരു എമൗണ്ട് വേണം മോൾക്ക്, കാരണം ഒറ്റയ്ക്ക് പോയി വരാനുള്ള ഇത് സാഹചര്യം ഇല്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ കിട്ടുന്ന ഇതിലെന്നാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാനായിട്ടൊന്നും ഇപ്പം പറ്റുന്നില്ല. അപ്പം ഇനി അടുത്ത് ബാങ്കുകാർ ഞങ്ങളെ ജപ്തി ചെയ്ത് പുറത്താക്കിയാൽ തന്നെയും ഞങ്ങൾക്ക് ഇനി കയറി കിടക്കാനാണോ പോകാനോ ഒരിടം ഇല്ല. പിന്നെ എനിക്കിപ്പോൾ റെൻറ്റിനായാലും ഒരു വീടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, പലവട്ടവും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ജീവിക്കുന്നത്. കാരണം ഒരു അവൾ ഈ ഭൂമിയിൽ ഒന്നും കണ്ടില്ല, ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. പക്ഷേ ഞാൻ എന്തോ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അവളുടെ പ്രാർത്ഥന, അവളെപ്പോഴും പറയും എന്നെ ഉപേക്ഷിക്കരുത്, അമ്മ ഉപേക്ഷിക്കരുത് എന്ന്. ആ ഒരു കാരണം കൊണ്ടാണ് പിടിച്ച് ഞാൻ നിൽക്കുന്നത്. അനാമിക, പഠിച്ച ആരാകാണ് ആഗ്രഹം? നേഴ്സ് ആകാനാണ് അല്ലേ ആഗ്രഹം? നേഴ്സ് ആയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇഞ്ചക്ഷൻ എടുക്കോ? ഓക്കെ. ഇത്രയും ഒരു എന്താണ് സുന്ദരിയായ അല്ലെങ്കിൽ നിഷ്കളങ്കത ഉള്ള ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളൊന്നും ഒരിക്കലും വീണ്ടും ജീവിതത്തിൽ പറയരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കണ്ണു കാണത്തില്ല, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. മരുന്ന് വാങ്ങിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഞങ്ങളെ ഓജി ജീവനത്തിന് പോലും ഞങ്ങൾക്കില്ല. ഈ കൊച്ചു വിശന്നുകൊണ്ട് വരുമ്പം പോലും ചില ദിവസം ഞങ്ങൾ 3 എണ്ണവും കൂടി പറ്റി വിളിച്ച് പിടിച്ചു വെച്ചുകൊണ്ട് കരയും. ഒന്നുമില്ല, അത്ര ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാം. ആരുമില്ല. ദൈവത്തിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അല്ലേ? ഓ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഒരു മകനുണ്ടായിരുന്നു, മകൻ മരിച്ചു പോയി. ഇങ്ങനെ ആരുമില്ല. ഞാൻ വേല ചെയ്ത് തന്നെയാണ് ഈ കൊച്ചിനെ വളർത്തിയത്. വീട്ടു ജോലിക്ക് പോയാണ് ഈ മകളെ ഞാൻ വളർത്തിയത്. വളർത്തി പരിമാക്കി അയച്ചു. വേണ്ട മകയും ഞാൻ കഷ്ടപ്പെട്ടൊക്കെ കൊടുത്തു. അതും എല്ലാം നശിപ്പിച്ചു. എൻ്റെ കൊച്ചിനെ ദേഹോത്രവും അടിയും ഇടിയും ഈ കുഞ്ഞിനെയും കൊടുത്തിട്ട് അവനും പോയി. അങ്ങനെ ആരുമില്ല, ഇപ്പം ആരുമില്ല. ഇത് സത്യത്തിൽ ഇത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇവിടെ റിജിഷയ്ക്കും കുടുംബത്തിനും ഉള്ളത്. ഇതാണ് റിജിഷയുടെ വീട്. ഈ ഒരു കല്ല് കണ്ടാൽ തന്നെ അറിയാം, മുന്നിലൊക്കെ അത് ഇടിഞ്ഞു വീടാറായ സമയത്ത് എവിടെ നിന്നൊക്കെയോ പൈസ സംഘടിപ്പിച്ച് കുറച്ച് സിമൻറ്റ് പൂശിയത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ വർഷങ്ങളായി തന്നെ ഉള്ള വീടാണ്. അപ്പോൾ അത്തരത്തിൽ ആണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം? ഇതെല്ലാം ഈ ചുവരെല്ലാം പൊട്ടിപ്പിളർന്നാണ് ഇരിക്കുന്നത്. കാരണം ഈ മിന്നലേറ്റ് ഈ തെങ്ങ് വന്ന് വീണ് ഈ ചുവരെല്ലാം പൊട്ടിപ്പോയി. ഈ കഥകളെല്ലാം ഇളകിപ്പോയി. ഇപ്പോൾ ഞങ്ങളിപ്പം പാത്രങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഈ വലിയൊരു കാറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ ഈ കഥ കൊടുത്ത് എല്ലാം കൂടി ഇങ്ങ് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. രാത്രി സത്യം പറഞ്ഞാൽ ഉറക്കവും ഇല്ല. എന്നുവെച്ചാൽ വലിയ കാറ്റോ വലിയ മഴയോ ഒക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ പെയ്തുകൊണ്ടിരുന്ന മഴ കാരണം നിങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ് ഇരുന്നത്. കാരണം ഈ കുഞ്ഞുണ്ട്. പിന്നെ പോയിട്ട് ഈ മഴവെള്ളം എല്ലാം വീണ് വീണ് ചുവരെല്ലാം ഈ നീച്ചതൽ കൊണ്ട് നിറഞ്ഞു പോയി. അപ്പം ഈ കഴുക്കോലെല്ലാം കൂടി ഞങ്ങൾ പുറത്ത് എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല. പിന്നെ ഒരു പ്രാർത്ഥന ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ഓഫീസിലായാലും പറഞ്ഞിട്ടാണ് വരുന്നത്, ചിലപ്പോൾ നേരം വിളിക്കുമ്പോൾ ഉണ്ടാവില്ല.
അങ്ങനെയാണ് ഞാൻ റോസമ്മ അമ്മയോട് പറഞ്ഞത്. അമ്മേ, ഞാനാണെങ്കിൽ വേറെ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചായിരുന്നു. പക്ഷെ അവരൊന്നും ഇതുവരെയും അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ നോക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളെയൊന്നും അറിയിക്കാത്തതെന്ന് ചോദിക്കുമെന്ന്. അങ്ങനെയാണ് അമ്മ മാഡത്തിനെ കണ്ട് മാഡത്തിന് ഇങ്ങനെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തായിരുന്നത്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അതായത് റിജിഷ പറയുന്നത് പല തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഇതിൽ അയ്യോ ഇവർ നമ്മളോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ വളരെ വിഷമ ഘട്ടത്തിലൂടെയാണ് റിജീഷയും ഈ കുഞ്ഞുമകളും അമ്മയും കടന്നു പോകുന്നത്. മറ്റാരും സഹായത്തിനില്ല. അച്ഛൻ മരണപ്പെട്ടു, ഉണ്ടായിരുന്ന ഒരു സഹോദരനും മരണപ്പെട്ടു. നിങ്ങൾ ഈ ലൈഫ് മിഷനിലൊന്നും വീടിന് ഒരിക്കലും അപേക്ഷിച്ചിരുന്നു, വീട് കിട്ടിയ വീടിൻ്റെ ഇത് ലിസ്റ്റിൽ വന്നായിരുന്നു. വന്നപ്പോഴും ഇവിടെ എല്ലാം നിലമായിട്ടാണ് അവിടുത്തെ ലിസ്റ്റിലുള്ളത്. അപ്പം നിലം ഭൂമിക്ക് പെട്ടെന്ന് നമുക്ക് വീട് വയ്ക്കാൻ പറ്റില്ല. പോയിട്ട് 400,000 രൂപ കിട്ടിയാലും ചുമടിന് തന്നെ 400,000 രൂപയാവും. നമ്മളിപ്പോൾ ഇത്രയും തന്നെ ഒന്ന് ചെയ്തെടുത്തപ്പോൾ തന്നെ 200,000 രൂപയായി. അപ്പോൾ നമുക്കൊരു വീട് വയ്ക്കാനൊന്നും ഇവിടെ ഈ സ്ഥലത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്ത ഒരു ഇതിലെ ഒരു മെയിൻ്റെനൻസ് എങ്കിലും തന്നിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കല്ലാതെ ഒരു വീട് വയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികം അങ്ങനെയൊന്നും ഇല്ല. മനസ്സുകൾ ഈ ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തുക, എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ ഇവർക്കും നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മലയോർ ഫോക്കസ് ന്യൂസ് ടി വി.